ോട് കുമ്പളിയിൽ സി പി എം പ്രവർത്തകനായ പി മുരളിയെ വെട്ടിക്കൊന്ന കേസിൽ ബി ജെ പി പ്രവർത്തകന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും അനന്തപുരം സ്വദേശി ശരത് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് കേസിൽ പ്രതിചേർക്കപ്പെട്ട മറ്റ് ഏഴ് ബി ജെ പി പ്രവർത്തകരെ വെറുതെ വിട്ടു ഒക്ടോബർ മുരളി കൊല്ലപ്പെട്ടത് സി പി എം പ്രവർത്തകൻ കുമ്പള ശാന്തിപ്പള്ളത്തെ പി മുരളിയെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയും ബി ജെ പി പ്രവർത്തകനുമായ ശരത് രാജിനെ ജില്ലാ അഡീഷണൽ സെഷൻസ് രണ്ട് കോടതി ജീവപര്യന്തം കഠിന തടവിനും രണ്ട് ലക്ഷം രൂപ പിഴയടക്കുവാനും ശിക്ഷിച്ചു പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവ് അനുഭവിക്കണം പിഴത്തുക കൊല്ലപ്പെട്ട മുരളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകുവാനും ജഡ്ജ് രാജൻ തട്ടിൽ ഉത്തരവിട്ടു ശരത്തിനെ വെള്ളിയാഴ്ച ഉച്ചയോടെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് പ്രതിക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചത് കേസിലെ മറ്റ് പ്രതികളെ കുറ്റം തെളിയിക്കുവാൻ സാധിക്കാത്തതിനാൽ കോടതി നേരത്തെ വിട്ടയച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനേഴിന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് സീതാംകുളി അപ്സരാ മില്ലിനടുത്ത് മുരളി സഞ്ചരിച്ച ഓട്ടോറിക്ഷ ശരത് നേതൃത്വത്തിലുള്ള സംഘം തടയുകയും മാരകായുധങ്ങൾ കൊണ്ട് അക്രമിക്കുകയുമായിരുന്നു കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായ മുരളിയെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ദിനേശ് വരദരാജ് മിഥുൻകുമാർ നിതിൻ രാജ് കിരൺകുമാർ മഹേഷ് അജിത് കുമാർ എന്നിവരെയാണ് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചത് രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു കേസ് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൽ സത്താർ ഹാജരായി ന്യൂസ് ഡെസ്ക് കെ